പ്രാചീന ഭാരതത്തിലെ ശാസ്ത്രശാഖകളിൽ ഒന്നാണ് യോഗാശാസ്ത്രം അതിനിഗൂഢമാണ് യോഗാശാസ്ത്രവും അതിൻ്റെ വ്യത്യസ്തങ്ങളായ പദ്ധതിക്രമങ്ങളും യോഗശാസ്ത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ് അഷ്ടാംഗയോഗം അഷ്ടാംഗയോഗത്തിൽ അതിലേറെ ശ്രദ്ധയുള്ളതാണ് പ്രാണായാമ പദ്ധതിക്രമങ്ങൾ പ്രാണായാമം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ശരീരത്തിനെ നിലനിർത്തുന്ന പ്രാണൻ്റെ യമ നിയമ ഗതി ശരീരത്തിൽ ആകമാനം എഴുപത്തി രണ്ടായിരം നാടികൾ ഒഴുകുന്നുണ്ട് ശരീരത്തിൽ ഊർദ്ധഗതമായും അധോഗതമായും തിരീഗതമായും വ്യാപിച്ച് കിടക്കുന്ന ഈ എഴുപത്തി രണ്ടായിരം വ്യൂഹങ്ങളിൽ കൂടിയാണ് പ്രാണൻ്റെ ഗതി ശരീരത്തിൽ കൂടി ഒഴുകുന്ന പത്ത് പ്രാണന്മാർ അതായത് അഞ്ച് മുഖ്യപ്രാണന്മാരും അഞ്ച് ഉപപ്രാണന്മാരുടെയും ഗതി വിഗതികളാണ് പ്രാണായാമത്തിൽ കൂടെ സാധ്യമാകുന്നത് ആധുനിക ലോകത്തിൽ കേവലം ഒരു ശ്വസന പ്രക്രിയയായി മാത്രം പ്രാണായാമം ചുരുങ്ങുമ്പോൾ അതിൻ്റെ യഥാവിധിയിൽ പ്രാണായാമം എന്ന് പറയുന്നത് ഉത്തമമായ ഒരു പദ്ധതിക്രമമാണ് യോഗയിൽ ഇന്ന് താളത്തിലുള്ള ഒരു ശ്വസന പ്രക്രിയയായി പ്രാണായാമം ചുരുങ്ങിയപ്പോൾ പ്രാചീനൻ്റെ കാലത്തിൽ അത് ശരീരത്തിലെ എഴുപത്തിരണ്ടായിരം നാടീ നിരമ്പുകളും അതിൽ ബന്ധിതമായിരിക്കുന്ന മർമ്മ കേന്ദ്രങ്ങളിലും പ്രാണനെ കൊണ്ടുചെന്ന് എത്തിച്ച് ആ തലങ്ങളിലുള്ള ശാരീരികവും മാനസികവും വൈകാരികവുമായുള്ള തലങ്ങളെയെല്ലാം തൊട്ട് തലോടി ഉണർത്തിക്കൊണ്ടു പോകുന്ന അതിവിപുലമായ ഒരു ക്രമീകരണ പദ്ധതി കൂടിയായിരുന്നു മേൽപ്പറഞ്ഞ പ്രാണായാമം പ്രാണായാമം പഠിക്കുന്നതിന് മുമ്പായി ശരീരത്തെ പറ്റിയിട്ടുള്ള വ്യക്തവും ഗഹനവുമായ ഒരു ജ്ഞാനം യോഗാശാസ്ത്രകാരന് ഉണ്ടായിരിക്കേണ്ടതിൻ്റെ അനിവാര്യത യോഗാശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശരീരത്തെ പറ്റിയിട്ടുള്ള വിശാലമായ ഒരു പഠനം പ്രാചീന കാലഘട്ടത്തിൽ യോഗാശാസ്ത്രകാരന്മാർക്ക് ഉണ്ടായിരുന്നു മനുഷ്യ ശരീരത്തിലെ ജീവനാടികളായിട്ടുള്ള ഇട പിങ്കള സുഷുന എന്നിങ്ങനെയുള്ള ത്രിനാടികളിൽ കൂടി മുഖ്യമായി ഒഴുകുന്ന ജീവപ്രാണനം ധരി ഹസ്തിജിഹ്വ യശസ്വിനി പുഷാവരുണ ലംബുഷ കുഹു ഹസ്തിനി സരസ്വതി വിശ്വധരി പയസ്വിനി ശംഖിനി തുടങ്ങിയിട്ടുള്ള മറ്റ് പതിനൊന്ന് നാടികളിൽ കൂടിയും ജീവശക്തി ഒഴുകുന്നു എന്ന ജ്ഞാനം പ്രാചീന യോഗശാസ്ത്രകാരന്മാർക്കുണ്ടായിരുന്നു ഈ ഓരോ നാടികളിൽ കൂടി കല അല്ലെങ്കിൽ ഊർജ പ്രയാണം മനസ്സിലാക്കിയായിരുന്നു പ്രാചീന യോഗശാസ്ത്രകാരന്മാരുടെ ജീവിതം എന്നാൽ ഇന്ന് ഇത്തരണത്തിലുള്ള അറിവുകൾ ഉള്ള യോഗ ആചാര്യന്മാരോ യോഗികളോ പൊതുവേ ഇല്ല എന്ന് തന്നെ വേണം പറയുവാൻ കേവലം വ്യായാമ പ്രക്രിയ എന്ന നിലയിൽ ചുരുങ്ങിപ്പോയിരിക്കുന്ന ആധുനിക യോഗ പ്രാചീന ഭാരതീയ യോഗാദർശനത്തിൽ നിന്ന് വളരെയധികം വിഭിന്നമാണ് അത്യന്തം ശ്രദ്ധയും ശാരീരിക അവബോധവും വേണ്ട ഒരു ശാസ്ത്രജ്ഞാനമെന്ന നിലയിൽ ഉള്ളതിനാലാകാം യോഗാശാസ്ത്രം നാളിതുവരെയും ഗോപ്യമായി സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്നത് ഋഷിമാരാൽ പ്രാചീന ഭാരതീയ യോഗാശാസ്ത്ര മതമനുസരിച്ച് ാടികളിൽ ഉണ്ടാക്കുന്ന ഓരോ ക്ഷതവും വൻ രീതിയിലേക്ക് മാനസിക ശാരീരിക തലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ ഇടയാക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാകണം തന്ത്രശാസ്ത്രത്തിൻ്റെ ഭാഗമായി യോഗാക്രമത്തെ ഉൾപ്പെടുത്തിപ്പോയിരുന്നതും